കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി ജീവിതം മാറ്റിവെച്ച കല്ലേൻ പൊക്കൂടൻ ഓർമ്മയായിട്ട് 8 വർഷം. അദ്ദേഹം നട്ടുവളർത്തിയ കണ്ടലുകൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു. കണ്ടലുകളെ കുറിച്ച് പഠനം നടത്താൻ കണ്ടൽ സ്കൂൾ എന്ന കല്ലേൻ പൊക്കൂടന്റെ സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായില്ല. പ്രകൃതിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കണ്ടൽ വനങ്ങൾ. തണ്ണീർത്തടങ്ങളെ സംരക്ഷിച്ചും മത്സ്യങ്ങളുടെ പ്രജനന സാധ്യതകളെ വർദ്ധിപ്പിച്ചും കണ്ടൽക്കാടിനെയും ആവാസ വ്യവസ്ഥയെയും തന്റെ മരണം വരെയും സംരക്ഷിച്ചു പോന്ന കല്ലേൻ പൊക്കുടൻ എന്ന കണ്ടൽ പൊക്കുടൻ ഓർമ്മയായിട്ട് 8 വർഷം തികയുകയാണ്. അദ്ദേഹം നട്ടുവളർത്തിയ കണ്ടൽ ഇന്നും പുഴയോരങ്ങളിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കാണാം. വിദ്യാർത്ഥികളും ഗവേഷകരുമെല്ലാം കല്ലേൻ പൊക്കുടന്റെ അടുത്തെത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ സമർപ്പണ ജീവിതത്തിന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മരണശേഷം മകൻ രഘുനാഥാണ് കണ്ടൽ സംരക്ഷണം ഏറ്റെടുത്ത് രംഗത്ത് വന്നത്. അച്ഛൻ ഓർമ്മയായിട്ട് 8 വർഷം തികയാണ്. അപ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കണ്ടൽ ഗവേഷണ കേന്ദ്രം ഇവിടെ സ്ഥാപിക്കുകയും അതിൽ ഗവേഷക വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും മറ്റ് സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ അവേർനെസ് ഉണ്ടാകാൻ വേണ്ടി കണ്ടൽ ബോധവൽക്കരണ ക്ലാസ് നടത്താനും അതിലൂടെ കണ്ടലിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം ഈ ലോകത്തെ വിളിച്ചറിയിക്കുവാനും അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കണ്ടൽ സ്കൂൾ ഈ അച്ഛൻ മരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടില്ല എന്നതാണ് ഒരു സത്യം. എന്നാൽ കല്ലേൻ പൊക്കുടൻ്റെ സ്വപ്നമായ കണ്ടൽ സ്കൂൾ എങ്ങും എത്താതെ നിൽക്കുന്നു എന്നത് ഇന്നും ഈ കുടുംബത്തെ ഏറെ വേദനിപ്പിക്കുന്നു. മാറി മാറി വന്ന സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും നൽകിയെങ്കിലും ഒന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിലും കണ്ടൽ പഠന ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് മകൻ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.